രാജസ്ഥാനിലെ കോൺഗ്രസ് വിമത എംഎൽഎമാർക്ക് താൽക്കാലിക ആശ്വാസം. അയോഗ്യതാ നോട്ടീസിൽ വിമത എംഎൽഎമാർക്കെതിരെ നടപടിയെടുക്കുന്നതിൽ വെള്ളിയാഴ്ച വരെ സ്പീക്കർക്ക് ഹൈക്കോടതിയുടെ വിലക്ക്. ഹർജി വെള്ളിയാഴ്ച വീണ്ടും പരിഗണിക്കും. അതിനിടെ കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം ജയ്പൂരിൽ പുരോഗമിക്കുകയാണ്. വിശദാംശങ്ങളുമായി നിതിൻ അംബുജനുണ്ട്. നിതിൻ, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, സച്ചിൻ പൈലറ്റ് ക്യാമ്പിന് ഒരു താൽക്കാലിക ആശ്വാസം ലഭിച്ചിരിക്കുന്നു, വെള്ളിയാഴ്ച വരെ യാതൊരു നടപടികളും ഉണ്ടാകില്ല. മറ്റൊന്ന്, ഫെയർമോൺ ഹോട്ടലിൽ നിയമസഭാ കക്ഷി യോഗം പുരോഗമിക്കുന്നു. ഇത് സംബന്ധിച്ച ഏറ്റവും പുതിയ വിവരങ്ങൾ. ക്രിസ്റ്റീന, സച്ചിൻ പൈലറ്റ് ക്യാമ്പിനും ഗലോട്ട് ക്യാമ്പിനും ഈ ഒരു കാലയളവ് ഏറെ നിർണായകമാണ്. ഇത് മൂന്നാം തവണയാണ് കേസ് ഇപ്പോൾ വീണ്ടും മാറ്റിവെക്കുന്നത്. 24-ാം തീയതി വീണ്ടും പരിഗണിക്കും. അതേസമയം വിമത എംഎൽഎമാർക്കെതിരെ ഒരു തരത്തിലെ നടപടികളും 24-ാം തീയതി വരെ പാടില്ലെന്നാണ് ഹൈക്കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഒരുപക്ഷേ ഇത് ഈ ഒരു കാലയളവ് എന്ന് പറയുന്നത് രണ്ട് ക്യാമ്പുകൾക്കും നിർണായകമാണ്. കാരണം ഈ രണ്ട് ക്യാമ്പിലെ എംഎൽഎമാർ മറുകണ്ഠം ചാടിക്കാനുള്ള സാധ്യത ഇപ്പോൾ ഏറെയാണ്. മാത്രമല്ല, ഇപ്പോൾ ഗലോട്ട് ക്യാമ്പിലെ എംഎൽഎമാരൊക്കെ തന്നെ ഒരു നിയമസഭാ കക്ഷി യോഗത്തിൽ ഇപ്പോൾ പങ്കെടുക്കുന്നുണ്ട്. ഇതിൽ സർക്കാർ ഗലോട്ട് ഇപ്പോൾ വീണ്ടും തങ്ങൾക്കുള്ള എംഎൽഎമാരുടെ പിന്തുണ ഉറപ്പാക്കുന്ന ഒരു നടപടി ഇപ്പോൾ മുന്നോട്ട് പോകുന്നുണ്ട്. മാത്രമല്ല, ഇതൊരു സത്യത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണെന്നാണ് ഇപ്പോൾ ഗലോട്ട് അറിയിച്ചിരിക്കുന്നത്. ഈ യോഗത്തിന് ശേഷം ഇപ്പോൾ മന്ത്രിസഭാ യോഗം നടക്കാനുള്ള സാധ്യതയുമുണ്ട്. വൈകിട്ടോടുകൂടി തന്നെ ഗലോട്ടിന്റെ വസതിയിലായിരിക്കും മന്ത്രിസഭാ യോഗം ചേരുക. ഒപ്പം തന്നെ ഇപ്പോൾ അന്വേഷണ ഏജൻസികളും സംസ്ഥാനത്ത് പിടിമുറുക്കിയിരിക്കുന്നു. കാരണം SOG ഇപ്പോൾ ഹരിയാന പോലീസും കൂടാതെ ഡൽഹി പോലീസിനും ഒരു നോട്ടീസ് നൽകിയിട്ടുണ്ട്, അന്വേഷണത്തിൽ സഹകരിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ CBIയും കൂടാതെ ആദായ നികുതി വകുപ്പ് ഇപ്പോൾ സംസ്ഥാനത്ത് പിടിമുറുക്കിയിരിക്കുന്നു. പ്രധാനമായും രണ്ട് കേസുകളിലാണ് ഇപ്പോൾ CBIയും കൂടാതെ ആദായ നികുതി വകുപ്പ് ഇപ്പോൾ സംസ്ഥാനത്ത് പിടിമുറുക്കിയിരിക്കുന്നത്. ഒന്ന്, രാജസ്ഥാനിലെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ മുഖ്യമന്ത്രിയുടെ സ്പെഷ്യൽ ഡ്യൂട്ടി ഓഫീസറെ ചോദ്യം ചെയ്യാൻ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടാതെ ഒരു MLAയോടും CBI ചോദ്യം ചെയ്യാൻ ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ നികുതി വെട്ടിപ്പ് കേസിൽ ഗലോട്ടിന്റെ വിശ്വസ്തരായ ധർമ്മേന്ദ്ര കൂടാതെ രാജീവ് അറോറ എന്നീ രണ്ടുപേരോടും ചോദ്യം ചെയ്യാൻ ഹാജരാകാൻ ആദായ നികുതി വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അത്തരത്തിലാണ് ഇപ്പോൾ രാജസ്ഥാനിലെ രാഷ്ട്രീയം സങ്കീർണമായി മുന്നോട്ട് പോകുന്നത്. എന്തായാലും 24-ാം തീയതി വരെ വിമത എംഎൽഎമാർക്ക് ആശ്വാസമായുള്ള ഒരു നടപടിയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തും ഉണ്ടായത്. ക്രിസ്റ്റീന. ശരി നിതിൻ, രാജസ്ഥാനിലെ ഭരണ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് നിതിൻ അംബുജൻ റിപ്പോർട്ട് ചെയ്തത്.